സത്യം പറഞ്ഞാ നിങ്ങൾ നമ്പൂലല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചൊറി. ഇതിനാണ് കണ്ണുകടി എന്ന് പറയുന്നത്. കണ്ടതും കാണാത്തതും ഒക്കെ പറയാം. ചീച്ചയാവുമ്പോ സാരല്ല, പറഞ്ഞോ. അല്ല, ഉണ്ണിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കപ്പു കാരണമാണല്ലോ അവൻ ആ വീട് വിടേണ്ടി വന്ന്. അത് ഉണ്ണി ഒന്ന് പേടിപ്പിച്ചതാവും. അല്ലെങ്കിൽ എത്ര ശത്രുത ഉണ്ടെങ്കിലും ആരെങ്കിലും അളിയനെ കൊല്ലൂ. പിന്നെ കൂലിക്ക് നല്ലാ നടക്കുന്നതിന് എന്താ അളിയൻ എന്ത് പെങ്ങള്. നടുപ്പുഴയിലിട്ട് തോണി മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്തൊരു നിലവിളിയായിരുന്നു. ആര്, താനോ? അല്ല, അപ്പു. അല്ല, ഒരു സംശയം, പാച്ചുവണ്ണൻ നേരിട്ട് കണ്ടു തന്നെയാണോ? അല്ല, തന്റെ അച്ഛൻ കണ്ടിട്ട് വന്ന് എന്നോട് പറഞ്ഞ. ഒന്ന് പോടാവേ, ഞാൻ ഇന്ന് നുണ പറയാൻ വന്നിരിക്കുക. ഒരു സംശയ പിശാജ്. എന്നെ വിളിച്ച തന്നെ അല്ലടോ ഇതേ മൊത്തം പിശാജിന്റെ നാട. സംശയ പിശാജി, പത്ര പിശാജി, ഈച്ച പിശാജി. അല്ല, തേനീച്ചനെ പറ്റി പറയാം. ആ, തേനീച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. ഇന്ന് തേനീച്ച വളർത്തൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ MLA വരുന്നുണ്ട്. എനിക്ക് അവരോട് 10 വർത്തമാനം പറയണം. അതെ, പച്ചത്തിരി കൂടിയിട്ടോ? ഏയ്, അത് ആ ഭാഗക്കുറിപ്പിന്റെയോ വി നായരുടെയോ പറ്റിലോട്ട് എഴുതിയാലേ. എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ വരട്ടെ. അല്ല, അതായത് കണ്ടോ, ഈച്ച തന്നെ കാശ് വെച്ചപ്പോ എത്ര സ്പീഡിലാ പറഞ്ഞു ഇത്. ആകെ നനഞ്ഞു വിളിച്ചല്ലോടാ. ക്ലാസ് കഴിഞ്ഞിപ്പോ മഴയില്ലായിരുന്നു. പുതുമഴ അല്ലേ, പ്രതീക്ഷിക്കാതെ വരിക. പെയ്ത് തുടങ്ങിയ തോരാൻ വൈകും. ഏതായാലും നനഞ്ഞില്ലേ. വാ കയറ്, ഇനി കയറുന്ന സമയങ്ങളല്ല, ഞാൻ കൊണ്ടുവിടാം. എന്റെ ശുഭേട്ട ആരെങ്കിലും കാണും. കാണട്ടോ, എന്നായാലും കാണാനുള്ളതല്ലേ. കയറ, വാ കയറടോ. നിന്റെ ശുഭോട്ട് നിനക്ക് വിശ്വാസമില്ലേ. കയറ്. മഴ പിന്നെയും കൂടുക, തുറന്നിട്ട് പോവാം. വാ. വേറെ ആര്? ശ്രീജയുടെ കുട്ടിയേട്ടൻ തന്നെയാ. എന്താ വാസു ഇത്? അരിയും സാധനങ്ങളും ഉണ്ണി തന്നു വിട്ടതാ. എന്നാ തിരിച്ചു കൊണ്ടുപോ. അമ്മേ, അത് മിണ്ടി പോരുത്. നീ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ചാണോ? ആണോ? ആണോന്ന് എങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചോളാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഇരക്കേണ്ടി വന്നാലും ഇത് വേണ്ട. എനിക്ക് സങ്കടമുണ്ട്. എന്തിന്? ഞങ്ങൾ സമാധാനമായി ജീവിക്കുന്നത് അറിഞ്ഞിട്ടോ? അവനും ഇവിടെ ഉണ്ടായിരുന്നതാ ഈ വീടിന്റെ ശാപം. അവന് ഈ പടി കടന്നതോടെ ഇപ്പൊ സഹായിക്കാനെങ്കിലും വല്ലവരും ഉണ്ട്. ബാലമാസം ഓർത്തിട്ട് അന്യരാരെങ്കിലും തന്നെന്ന് കരുതിയെങ്കിലും. ചെറുപ്പത്തിൽ അവന് പോലീസുകാരനാകാൻ വലിയ മോഹമായിരുന്നു. അന്നെന്റെ ബാലേട്ടൻ അവനെ വിലക്കി. എന്തിനാന്നറിയോ? പോലീസുകാരനായ അന്യന്റെ മക്കളെ തല്ലേണ്ടി വരില്ലേ? ആ അച്ഛന്റെ മകനിപ്പോ ഒരു കൂലിത്തല്ലുകാരനായിട്ട്. എടുത്തോണ്ട് പോയിക്കോ, അതില് കണ്ണീരിന്റെ പാടുണ്ടാവും. കുളിച്ചോട് നിന്നെ അമ്മ ഇഴഞ്ഞിട്ട. വാസു, ഒരാളിനെ കൊന്ന് അവന്റെ കൈത്തരി പടങ്ങോങ്കി അവനോടൊന്ന് എന്നെ കൊന്നോളാൻ പറഞ്ഞു. എന്നാലും അപ്പുവിനെ കൊന്ന് എന്റെ സരള വിധവയാക്കരുതെന്ന് പറഞ്ഞേക്കും. ഇതാ പ്രസാദം. അതൊക്കെ തന്റെ കയ്യിൽ ഇരുന്നാ മതി. അതെന്താ, ദൈവവുമായി പിണക്കമാണോ? അല്ല, ഇണക്കം കൂടുതലാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഉണ്ണി
അപ്പുവേട്ടനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് ആരോ പറയണ കേട്ടല്ലോ. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചിട്ടല്ല, എന്നാലും എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ പോണത്? എന്റെ അവസ്ഥ അശ്വതിക്ക് അറിയാവുന്നല്ലേ. ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെയൊക്കെ ഉത്തരവാദി ഞാനാ. നാട്ടുകാരുടെ മനസ്സിൽ കേഡ് ലിസ്റ്റിലാണല്ലോ എനിക്കുള്ള സ്ഥാനം. നാട്ടുകാരുടെ കാര്യം പോട്ടെ, കൂട്ടുകാർക്ക് പോലും ഒന്ന് മുഖത്തു നോക്കി ചിരിക്കാൻ പേടിയാ. തളരരുത്, ഒക്കെ നേരെയാവും. ഉണ്ണിക്ക് ഒരു തോന്നലുണ്ട് ഒറ്റയ്ക്കാണെന്ന്. ഏത് കൊടുങ്കാറ്റടിച്ചാലും കൂടെ കൈപിടിച്ച് നടക്കാൻ ഞാനുണ്ടാവും. നമുക്കൊരു ചായ. പത്രപ്പിശാചിന്റെ ആളും അവസ്ഥയും ഒക്കെ മനസ്സിലായി തുടങ്ങി. എന്താ വാച്ചു, വല്ല പൊന്നുവച്ചോടോ ബലാത്സംഗമൊക്കെയാണെന്ന് ഉറക്ക വായിക്കേ. ഞങ്ങളും രസിക്കട്ടെ. ആ മന്ത്രിയുടെ മകള് വെപ്പുകാരന്റെ കൂടെ ഒളിച്ചോട്. ആ വളഞ്ഞ വിത്ത് വായിക്കേ വായിക്കേ. എന്ത് വായിക്കാനാ, അതിലും വലിയ പുകിലി ഈ നാട്ടിൽ നടന്നിട്ട് അതൊന്നും ഈ പത്രക്കാരറിയുന്നില്ല. അതെന്താ, താൻ കാട്ടിലാണോ താമസം? നമ്മുടെ ബാലമാഷയുടെ മക്കളുടെ പ്രേമ വൃത്താന്തം അറിഞ്ഞില്ലേ? മൂത്ത പെണ്ണ്, എന്താ അവളുടെ പേര്? സരള. ആ സരള ഇൻസ്റ്റാൾമെന്റ് കച്ചവടക്കാരൻ അപ്പുണ്ടി ഇവിടെ പോയി. ഉണ്ണിയാണെങ്കിൽ മാട്ടത്തറയിലെ സംബന്ധത്തിനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പതാ ഇളയ പെണ്ണ്, എന്താ അവളുടെ പേര്? ശ്രീജ. ആ ശ്രീജ, ശ്രീജ. അവള് പുളിങ്കൊമ്പിലല്ലേ പിടിച്ചിരിക്കുന്നത്? പുളിങ്കൊമ്പിലല്ലേ പിടിച്ചിരിക്കുന്നത്? പുളിങ്കൊമ്പിലല്ലേ പിടിച്ചിരിക്കുന്നത്? കൈ പറഞ്ഞു. ഈ അക്കരപ്പുറം ഗ്രാമത്തിലെ നമ്പർ വൺ പ്രമാണി സാക്ഷാൽ വിളക്കിത്തലയിലെ വീരഭദ്രൻ നായരുടെ ഏക മകൻ ഷിബുവിനെയാണല്ലോ ശ്രീജ കയറി കൊളുത്തിട്ടിരിക്കുന്നത്. ആ ബാലമാഷ നേരത്തെ കെട്ടിയെടുത്ത് നന്നായി, അല്ലെങ്കിൽ ആ ഷിബു അവളുടെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങി നരങ്ങി മെഴുകിയേനെ. ആ ഉണ്ണിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ചായ കിട്ടിയില്ലല്ലോ. ഇനി ചായ വേണോ? ഇനിയാണ് വേണ്ടത്. എടാ നമുക്കേ നല്ല കടുപ്പത്തിൽ ഒരു ചായയും രണ്ട് പച്ചമുട്ടിയും കൂടി. നീ ആരുടെ പണം വാങ്ങിയിട്ടാ എന്റെ വീട്ടിൽ വന്നവനെ തല്ലുന്നത്? അമ്മേ, ഞാൻ അമ്മയോ? എന്നെ അമ്മയെന്ന് വിളിക്കാൻ നീ എന്നെ ആരാ? എന്തിനാണ് നീ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? ഇറങ്ങിപ്പോട. നമ്മുടെ ശ്രീജയെ പറ്റി ഓരോരുത്തര് അപമാനം പറയുന്ന കേട്ടിട്ട് സഹിക്കമ്മ ഏതൊക്കെ കയറിപ്പോയതാ? നമ്മുടെ ശ്രീജ പെങ്ങളോടുള്ള സ്നേഹവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അന്ന് പറഞ്ഞയുടെ കാര്യത്തിൽ നീ ഇത് തന്നെ ചെയ്തു. എന്റെ കണ്ണീര് കണ്ടിട്ടാണ് അപ്പോ അവളുടെ കണ്ണിൽ താലി കെട്ടിയത്. ഇപ്പൊ ശ്രീജിക്കൊരു ജീവിതം കൊടുക്കാൻ ഒരുങ്ങി ഇവനെ നീ ദ്രോഹി. ഇറങ്ങിപ്പോട. മോളെ കുട്ടിയേട്ടൻ ഒന്ന്